ഹായ് ഹലോ, നമുക്കിന്നൊരു വൻപയർ തോരൻ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ 2 കപ്പോളം വൻപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു മണിക്കൂർ മുമ്പ് കുതിർക്കാൻ വേണ്ടി വെച്ചതാണ്. ഇത് കഴുകിയിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ കഴുകി അരിച്ചിട്ടൊരു കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഞാനിവിടെ 2 പച്ചമുളകാണ് ചേർത്തെടുത്തത്. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി. ഇത് മുങ്ങിക്കടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. നമുക്കിത് മൂടി വെച്ചിട്ട് 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ദാ 3 വിസിലൊക്കെ വന്ന് കുക്കർ തുറന്ന് നോക്കി വൻപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് താളിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. ഇതൊന്ന് വഴറ്റിക്കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/4 കറിവേപ്പില. ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലെയിം സിമ്മിലായിരിക്കണം. നമുക്ക് വേവിച്ച് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിലുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ വൻപയർ തോരൻ റെഡി ആയിട്ടുണ്ട്. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു തോരനാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ഷെയർ. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.